നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ 12-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കിർച്ചോഫ്സ് ലോ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ട് ലോസാണുള്ളത്, ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. ഓർമ്മയുണ്ടാവല്ലോ, ജംഗ്ഷൻ റൂൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ജംഗ്ഷനിലെത്തുന്നതും അവിടെ നിന്ന് പോകുന്നതുമായ കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ ജംഗ്ഷൻ റൂൾ ഇസ് ഓൾസോ നോൺ ആസ് ദ കറണ്ട് ഓർ കറണ്ട് ലോ, കറണ്ട് ലോ എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തെ റൂൾ, ഇറ്റ് ടെൽസ് യു അബൌട്ട് ദി വോൾട്ടേജ്. അതുകൊണ്ട് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ രണ്ടാമത്തെ റൂൾ, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വോൾട്ടേജ് ലോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. സീ ദ സർക്യൂട്ട്. യു ക്യാൻ സീ ഫോർ റെസിസ്റ്റേഴ്സ്. ഏതൊക്കെയാണ്? പി, ക്യു, ആർ, എസ്. ദർ ആർ ഫോർ റെസിസ്റ്റേഴ്സ്. ദെൻ ദർ ഇസ് എ സെൽ ആൻഡ് കീ. കെ ആണ് കീ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ യു ഹാവ് എ ഗാൽവനോമീറ്റർ. നടുവിൽ നോക്കൂ, ദർ ഇസ് എ ഗാൽവനോമീറ്റർ റെപ്രസെൻറ്റഡ് ബൈ ജി. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും ജി ആണെന്ന് വിചാരിക്കുക. നൗ അറ്റ് ദ ജംഗ്ഷൻ എ, ദ മെയിൻ കറൻറ്റ് കമ്മിങ് ഫ്രം ദ സെൽ സ്പ്ലിറ്റ്സ് ഇൻ ടു ടു. അല്ലേ, എയിലെത്തിക്കഴിഞ്ഞാൽ ആ സെല്ലിൽ നിന്ന് വരുന്ന മെയിൻ കറൻറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഐ വണ്ണും ഐ ടു. ഐ വൺ പാസസ് ത്രൂ പി, ഐ ടു പാസസ് ത്രൂ ആർ. നൗ സി ദ ജംഗ്ഷൻ ബി. ഐ വൺ എന്ന കറണ്ട് ബിയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എഗെയിൻ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ടു. ഐ ത്രീ പാസസ് ത്രൂ ക്യു ആൻഡ് ഐ ജി പാസസ് ത്രൂ ദി ഗാൽവനോമീറ്റർ. ഓക്കെ, ദെൻ ഐ ജി എന്ന കറണ്ടും ഐ ടു എന്ന കറണ്ടും ദ റീച്ച് ദ പോയിൻ്റ് ഡി. അല്ലേ, ഡി എന്ന ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ എസിലേക്കാണ് പോകുന്നത്. കറണ്ട് ത്രൂ എസ് എസ് ഐ ഫോർ. അതേപോലെ തന്നെ ബിയിൽ നിന്ന് ക്യൂവിലൂടെ പാസ് ചെയ്യുന്ന ഐ ത്രീ എന്ന കറണ്ടും സിയിലെത്തുന്നു. ആൻഡ് ദ മെയിൻ കറണ്ട് കംസ് ബാക്ക് ടു ദി സെൽ. സർക്യൂട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഈ സർക്യൂട്ടാണ് നമ്മളിനി വീസ്റ്റൺസ് ബ്രിഡ്ജ് ഡിസ്കസ് ചെയ്യുമ്പോൾ. വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ സർക്യൂട്ടാണിത്. ഇവിടെ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ ലൂപ്പ് എ ബി ഡി ആൻഡ് ബി സി ഡി, ഈ രണ്ട് ലൂപ്പിനുമാണ് നമ്മൾ ലൂപ്പ് റൂള് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പി, ക്യു, ആർ, എസ് ഇങ്ങനെ നാല് റെസിസ്റ്റേഴ്സാണ് ഉള്ളത്. ഇതിൽ മൂന്നെണ്ണം നോൺ ആയിരിക്കും. ഓക്കെ, ദ റെസിസ്റ്റൻസസ് പി, ക്യു ആൻഡ് ആർ, ഇത് മൂന്നും നോൺ റെസിസ്റ്റേഴ്സാണ്. എസ് ഇസ് ദി അൺനോൺ റെസിസ്റ്റൻസ്. ഈ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് ദി അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സോ ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫോർ റെസിസ്റ്റൻസസ് പി, ക്യു, ആർ ആൻഡ് എസ്. ഇത് കിർച്ചോഫ്സ് റൂൾസിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ പറഞ്ഞു ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് സി സോഴ്സസ് കണക്റ്റഡ്. നമ്മൾ കണ്ടു സർക്യൂട്ട് ഡയഗ്രത്തിൽ എ എന്ന പോയിൻറ്റിനും സി എന്ന പോയിൻറ്റിനും ഇടയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രാഞ്ചിന് അതിന് പറയുന്ന പേരാണ് ബാറ്ററി ആം. അതുപോലെ ബിറ്റ്വീൻ പോയിൻറ്റ്സ് ബി ആൻഡ് ഡി എ ഗാൽവനോമീറ്റർ ഇസ് കണക്റ്റഡ്. ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ പ്രസൻസ്, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ബിക്കും ഡിക്കും ഇടയിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് നോൺ ആസ് ദി ഗാൽവനോമീറ്റർ ആ. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ്, നമ്മൾ പറഞ്ഞു ഇത് നാല് റെസിസ്റ്റേഴ്സുള്ള ഒരു സർക്യൂട്ടാണ്. ഇറ്റ് ഈസ് നോൺ ആസ് എ ബ്രിഡ്ജ്. അതിൽ മൂന്നെണ്ണം നോൺ വാല്യൂസാണ്, എസ് അൺനോൺ റെസിസ്റ്റൻസ് ആണ്. യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ബ്രിഡ്ജ് ബാലൻസ് ആയി എന്ന് പറയുന്നത് വെൻ ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ. അതായത് ഐ ജി, ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
ഗാൽനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന എപ്പോഴായിരിക്കും? ഗാൽനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ അല്ലേ. ആ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് നോക്കാം, നിങ്ങളുടെ കയ്യിൽ സർക്യൂട്ട് ഡയഗ്രം ഉണ്ടാവുമല്ലോ, അത് നോക്കാം. അപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഗാൽവനോമീറ്റർ ഇറ്റ് ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ബി ആൻഡ് ഡി. ബിക്കും ഡിക്കും ഇടയിലല്ലേ ഗാൽനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി. എപ്പോഴാ ഒരു റെസിസ്റ്ററിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുക? ഓൺലി വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ സപ്പോസ് നമ്മൾ പി ക്യു ആർ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഇതൊക്കെ നോൺ വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ ആക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോൺ വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഗാൽനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ ആക്കിയാൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ കറൻറ്റ് പാസിംഗ് ത്രൂ ദി ഗാൽവനോമീറ്റർ. ഓർ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ഡി. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വി സേ ദാറ്റ് ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്. ഇപ്പോൾ ഗാൽനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ദ ബാലൻസിങ് കണ്ടീഷൻ ഓഫ് ദ ബ്രിഡ്ജ്? അല്ലെങ്കിൽ വെൻ ഡു യു സേ ദാറ്റ് ദ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്? എപ്പോഴാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് പറയാം? എപ്പോഴാണ്? വെൻ ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ വെൻ ദർ ഇസ് നോ കറൻറ്റ് പാസിംഗ് ത്രൂ ദി ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഐ ജി. നമ്മൾ ഐ ജി ആണ് ഗാൽനോമീറ്ററിലൂടെയുള്ള കറണ്ടായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ ജി ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ ലൂപ്പ് എ ബി ഡി എ. ലൂപ്പ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നിങ്ങളിപ്പോൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇ എം എഫ് എടുക്കുന്നു, അതർ സൈഡിൽ പി ഡി എടുക്കുന്നു. അപ്പോൾ എ ബി ഡി എന്നുള്ള ലൂപ്പിൽ ഇ എം എഫ് ഒന്നുമില്ല, സോ റൈറ്റ് സൈഡിൽ നമുക്ക് സീറോ ആണ്. ലെഫ്റ്റ് സൈഡിലോ ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് ആ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഐ വൺ പി പ്ലസ് ഐ ജി ജി. എന്തുകൊണ്ടാണ് നമ്മൾ അതേ ഡയറക്ഷനിൽ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പ്ലസ് എടുത്തത്. ഐ ജി ജി മൈനസ് ഐ ടു ആർ. എന്തുകൊണ്ട് മൈനസ് സൈൻ? ബിക്കോസ് വി ആർ മൂവിങ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ. ഐ ടുവിൻ്റെ ഡയറക്ഷൻ നോക്കൂ, നമ്മൾ പോകുന്നത് എ ബി ഡി എ എന്നുള്ള ആ ഡയറക്ഷനിലാണ് ലൂപ്പിൽ മൂവ് ചെയ്യുന്നത്. സോ മൈനസ് ഐ ടു ആർ ഈക്വൽ ടു സീറോ, കാരണം ഇ എം എഫ് ഒന്നുമില്ല. ഇനി നമ്മൾ പറഞ്ഞു ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഐ ജി സീറോ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഐ വൺ പി മൈനസ് ഐ ടു ആർ ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ ഐ വൺ പി ഈക്വൽ ടു ഐ ടു ആർ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി കൺസിഡർ ദ സെക്കൻഡ് ലൂപ്പ്. ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ബി സി ഡി ബി, രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ബി സി ഡി ബി എന്നുള്ള ലൂപ്പിലും നമുക്കറിയാം ദർ ഇസ് നോ സെൽ, ഇ എം എഫ് ഒന്നുമില്ല അല്ലേ. ഇ എം എഫ് ഒന്നുമില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് സീറോ ആണ്. ലെഫ്റ്റ് സൈഡിലോ മുമ്പ് ചെയ്ത പോലെ തന്നെ ഓരോ റെസിസ്റ്റേഴ്സിലൂടെയുള്ള കറണ്ട് എടുക്കുക, അതിൻ്റെ റെസിസ്റ്റൻസ് എടുക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. സോ ബി സി ഡി ബി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഐ ത്രീ ക്യൂ, കാരണം നമ്മൾ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, മൈനസ് ഐ ഫോർ എസ്. മൈനസ് എന്തുകൊണ്ടാണ്? നമ്മൾ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ. ഓക്കെ, മൈനസ് ഐ ജി ജി, അവിടെയും നമ്മൾ മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട്, ഈക്വൽ ടു സീറോ. ക്യാപിറ്റൽ ജി ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മൈനസ് ഐ ജി ജി ഈക്വൽ ടു സീറോ. ഇനി വെൻ ഐ ജി ഈക്വൽ ടു സീറോ, അതായത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ, അവിടെ ഡയഗ്രം നോക്കൂ, ഐ ജി സീറോ ആകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഐ വൺ എന്നുള്ള കറണ്ട് ബിയിലെത്തി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ മുഴുവൻ കറൻറ്റും ഏതിലൂടെ പാസ് ചെയ്യും? നമ്മുടെ ക്യൂ എന്നുള്ള ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യും, ശരിയല്ലേ. കാരണം ബി എന്ന ജംഗ്ഷനിൽ ഐ വൺ എത്തി സ്പ്ലിറ്റ് ചെയ്തത് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ജനറൽ കേസിലാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഐ ജിയും ഐ ത്രീയും മാർക്ക് ചെയ്തത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഐ ജി ഇല്ലല്ലോ,
അപ്പോൾ ആ പി എന്നുള്ള റെസിസ്റ്ററിലൂടെ വരുന്ന കറൻറ്റ് മുഴുവനും ഇതിലേക്ക് പോവും, ക്യൂവിലേക്ക് പോവും. അപ്പോൾ നാച്ചുറലി യു ക്യാൻ റൈറ്റ് i3 = i1. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വോട്ട് അബൌട്ട് i4? ആ താഴത്തെ പോയിൻറ്റിൽ, അതായത് ഡി എന്നുള്ള പോയിൻറ്റിൽ രണ്ട് കറണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് സർക്യൂട്ടിലുള്ളത്, ഒന്ന് IG ഒന്ന് I2. അത് രണ്ടും ചേരുന്നതാണ് നമ്മൾ i4 ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഡയഗ്രത്തിൽ. ഇനി IG 0 ആണെങ്കിലോ, വരുന്ന കറണ്ട് i2 മുഴുവനും ഏതിലൂടെ പാസ് ചെയ്യും? എസിലൂടെ പാസ് ചെയ്യും. സർക്യൂട്ട് ഡയഗ്രം നോക്കൂ. അപ്പോൾ i2 എന്നുള്ള കറണ്ട് മുഴുവനും എസിലൂടെ പാസ് ചെയ്യും, IG ഇല്ല, IG 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? i4 = i2 എന്ന് എഴുതാം. ഓക്കെ, സോ ദ ഇക്വേഷൻ ബിക്കംസ് i1q, i3 പകരം i1 കൊടുത്തു, i1q - i2s. എങ്ങനെ i2s കിട്ടി? i4 പകരം i2 കൊടുത്തു, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് i2s = 0. IG 0 ആയതുകൊണ്ട് സോ യു വിൽ ഗെറ്റ് ദാറ്റ് ഇക്വേഷൻ, ഓർ i1q = i2s. ഓക്കെ, i1q = i2s. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, i1p = i2r, ദാറ്റ് ഇസ് ഇക്വേഷൻ 1, i1q = i2s, ഇക്വേഷൻ 2. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 by ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ i1p by i1q = i2r by i2s. സോ കറൻസ് വിൽ ബി ക്യാൻസൽഡ് ഓഫ്, യു വിൽ ഗെറ്റ് p by q = r by s. ഓക്കെ, ദ റേഷ്യോ ഓഫ് റെസിസ്റ്റേഴ്സ് ഈക്വൽ p by q. ആ പി ക്യൂവിൻ്റെ ഒക്കെ പൊസിഷൻ ശ്രദ്ധിക്കുക, മേലെയുള്ള രണ്ട് ബ്രാഞ്ചാണ് PQ, താഴെയുള്ള രണ്ട് റെസിസ്റ്റേഴ്സാണ് RS. ഓക്കെ, സോ p by q = r by s. എപ്പോഴാണ് നമുക്കിത് കിട്ടിയത് ഈക്വേഷൻ? വെൻ ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ്. ഓക്കെ, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് നോ കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ, വിൽ ഗെറ്റ് p by q = r by s. സോ ദിസ് കണ്ടീഷൻ is called the condition for balance of Wheatstone's bridge. Okay, p by q = r by s nalla condition aanu nammal endu parayunnathu, condition for balance of Wheatstone's bridge. Appo idile moonu resistors known aanu, p q r, idu moonum arina values aanu. Appo namukku endu cheyyam? Ee equation upayogichittu s kandupidikkam. Okay, unknown resistance kandupidikkam. Nokku, അപ്പോൾ ഈ കണ്ടീഷനെ, ദിസ് ഇസ് നോൺ ആസ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് p by q = r by s എന്നുള്ള ആ ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ. ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ ബാലൻസ് ഓഫ് എ വീസ്റ്റൺസ് ബ്രിഡ്ജ്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞാൽ p q r മൂന്നും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇനി ഇതിൽ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കണ്ടല്ലോ സർക്യൂട്ട് ഡയഗ്രത്തിൽ എയ്ക്കും സിക്കും ഇടയിലാണ് സെല്ല് കണക്ട് ചെയ്തത്, ബിക്കും ഡിക്കും ഇടയിലാണ് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തത്. സപ്പോസ് ദ പൊസിഷൻ ഓഫ് സെൽ ആൻഡ് ഗാൽവനോമീറ്റർ ആർ ഇൻ്റർചേഞ്ച്ഡ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാറുണ്ട് എക്സാമിൽ, അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സെല്ല് കണക്ട് ചെയ്ത ഭാഗത്ത് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ഇപ്പോൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത പൊസിഷനിൽ സെല്ല് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇഫ് ദിസ് കണ്ടീഷൻ റിമെയിൻസ് സെയിം, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണെങ്കിൽ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, സോ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ഗാൽവനോമീറ്റർ ആൻഡ് സെൽ, ഇൻ്റർചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ഗാൽവനോമീറ്റർ ആൻഡ് സെൽ വിൽ നോട്ട് ഇൻഫ്ലുവൻസ് ദ ബാലൻസ് കണ്ടീഷൻ ഓഫ് വീസ്റ്റൺസ് ബ്രിഡ്ജ്. വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് കണ്ടീഷനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ദറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നാ ഈ ഒരു വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ്, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് മീറ്റർ ബ്രിഡ്ജ്. അതായത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്
മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി അങ്ങോട്ടുള്ള മീറ്റർ ബ്രിഡ്ജ്, അടുത്ത നമ്മുടെ ടോപ്പിക് മീറ്റർ ബ്രിഡ്ജ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, വിത്ത് ദ എക്സ്പെരിമെൻറ്റ്സ്. പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റോട് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റർ ബ്രിഡ്ജ് എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.